Human beings, welcome back to my vlog. ഇന്ന് നമ്മള് ഹത്ത എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാനും ഏട്ടനും. നമ്മള് മൗണ്ടൈൻ ബൈക്കിങ്ങിന് പോന്ന. നമ്മള് നേരത്തെ വരണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റായി. നല്ല വെയിലുണ്ട്, പക്ഷെ ലെറ്റ് സീ എവ്ലോ വേർപ്പ് ആത്തിട്ടോ. ഇവിടെ എത്ര റെന്റിന്? എത്ര ബൈക്കിന്? ബൈക്കിന് 65, 75, 85 അങ്ങനെ എന്തോ മൂന്ന് റേഞ്ചാ ഞാൻ കണ്ട്. ഒരു ഒരു ബൈക്കിനാ, ഒരു ടൈപ്പ് ബൈക്കിനാ. അതെ, അടിപൊളി ബൈക്ക് എടുക്കുക. മണിക്കൂറിന് 55 മണിക്കൂറിന് 85 മണിക്കൂറിനോ? എന്നാ ബേസിക് സൈക്കിൾ എടുക്കാം. അപ്പൊ ഇത് ദുബായിൽ നിന്നൊരു 120 കിലോമീറ്റർ, അറൌണ്ട് 120 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ തന്നെ മൗണ്ടൈൻ ബൈക്കും കാര്യങ്ങളെല്ലാം റെന്റിന് കിട്ടും. ഇതെല്ലാം ഇവിടെ ഉള്ള ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ ഈ ട്രെയിലിന്റെ സൈഡിലെല്ലാം മുള്ളുണ്ട്. അപ്പൊ നോക്കിയിട്ടില്ല, നല്ല കുത്തു കിട്ടി. Guys, be careful. Careful. അല്ല, കെയർഫുൾ അല്ല, നിങ്ങൾ ഇവിടെ വരുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇറ്റ്സ് ഫൺ. ബിഗിനേഴ്സിന് നല്ലൊരു ഇതാ. വില്ല ഹാർഡ് ട്രെയിലൊന്നുമല്ല, സാധാ ഒരു മൗണ്ടൈൻ ബൈക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രെയിൽ ബൈക്കിംഗ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? ഐ ഡോണ്ട് നോ. എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്
കുറച്ച് സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്. മാത്സിൽ ഞാൻ പാസ്സാകാൻ പറ്റ പാട് 52. അപ്പൊ നമ്മള് ചെറിയൊരു സ്നാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഹൈക്ക് ചെയ്യാനുള്ള പ്ലാനിലാ. ഓക്കെ. ട്രെയിലിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു ചെറിയ പാലല്ലേ തന്നിട്ടുണ്ട് ഇവര്. കുഴപ്പമില്ല, ഒരു സുഖം അല്ലേ. നമ്മളെ കറക്റ്റ് റൂട്ടൊന്നുമില്ല, പക്ഷേ ഇതില് ആ കാണുന്ന മലേൻ്റെ മുകളിലാണ് പോകുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകുന്ന കയറി ഇറങ്ങി സോറി, റൂട്ട്സ് ഉണ്ട് പക്ഷെ നമ്മക്കറിയില്ല. ഏട്ടൻ പ്രശ്നമാക്കുന്നുണ്ട്, ട്രെയിൽസ് ഉണ്ട് റൂട്ട് ഉണ്ട്. കിളിപ്പിത്തിരി എന്തോ തപ്പുന്നുണ്ട്. എൻ്റെ ഏട്ടനൊരു മിനിയേച്ചർ ആർട്ടിസ്റ്റ് ആട്ടോ. ഞാൻ മിസ്റ്റർ കിൽപിത്രി, ഞാൻ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്ക്, നല്ല രസം. മരം പോലെ ഉണ്ട് അല്ലേ, അടിപൊളി അടിപൊളി. വീഡിയോസ് കാണുന്ന നിങ്ങൾ പറയുന്നുണ്ടാവും കല്ലല്ലേ ബോസ്, കല്ലാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോ ഒരു ഒരു ഇതുണ്ട്. ഹൈക്കിംഗ് ട്രെയിൽസ് യാ. ഓക്കെ, അപ്പൊ കറക്റ്റ് വഴിയാ പോന്ന നമ്മള്, പിന്നല്ല. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ മുള്ളുണ്ട് ഒരുപാട്, നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. കം ഓൺ ഗൈസ്. സംഭവം ഡ്രൈ ആണ്, ഡ്രൈ ട്രെയിൽസ് ആണ് നടക്കുമ്പോൾ. പക്ഷേ ആ ഒരു ഹൈക്കിംഗ് ചെയ്യാൻ ത്രില്ലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ റൂട്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെ ഹൈക്കിങ്ങിന് പോവാ, ഹൈക്കിന് പോകുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ ദുബായില് നീ ഹൈക്കിങ്ങിന് പോകുന്നു. പക്ഷെ ഇവിടെ ഒരു വില്ല, ഒരു ഹൈക്കിങ്ങിന് ഒരു വില്ല കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് അല്ലേ. അല്ലേ ഹത്താ വാദി ഹബ്, ഇതൊരു ഇതിന്റെ പേര് ഹട്ട വാദി ഹട്ട. പക്ഷെ അതല്ലാണ്ട് കൊറേ മറ്റേ ജബൽ ജേസ് ടു ഹെവൻ, അങ്ങനെ കൊറേ ട്രെയിൽസ് ഉണ്ട്. മൗണ്ടൈൻ ബൈക്കിങ്ങിനും മെയിൻലി ഹൈക്കിംഗ് ട്രെയിൽസ് ഇഷ്ടംപോലെ ഉണ്ട്. അതിന് കുറേ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സും ഉണ്ട്. നമുക്ക് ഫേസ്ബുക്കിലെല്ലാം തപ്പിയ കിട്ടും. സോ ദുബായിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. അങ്ങനെയല്ല, മോള് മാത്രം അല്ലാണ്ട് ഇതും ട്രൈ ചെയ്യണം എന്ന് പറയും. ചുറ്റി ചുറ്റി ട്രെയിൽ ട്രാക്സ്, പ്രോപ്പർ ട്രെയിൽ ട്രാക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ താഴോട്ട് എത്തണം, കാരണം വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ട്. സോ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കയറിയാണ്. ഓക്കെ, സോ ഇതാണ് സംഭവം. കുഴപ്പമില്ല, മറ്റേ ഹോളിവുഡ് എല്ലാം പോലെ അല്ലേ. പക്ഷെ ഇവിടുത്തെ വ്യൂ ടാ 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 ടാ
അയ്യോ ആ മ്യൂസിക് പോരാ. എന്തായാലും അടുത്ത പ്രാവശ്യം ഹത്തയിലേക്ക് വരുമ്പോ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, പീസ് ഔട്ട്, ഗോയിങ് ഡൗൺ. ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ തിരിച്ച് ഹൈക്ക് ചെയ്ത് തിരിച്ച് നടക്കുമ്പോഴേ ഏട്ടനൊരു സാധനം കണ്ട്. ഇത് കണ്ടോ, ബുള്ളറ്റ്സ് ഒന്നോ രണ്ടോ അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഐ മീൻ ബുള്ളറ്റ് ഷെൽസ്. ഓക്കെ പോവാ.